കോൺഗ്രസിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. എം ലിജു, സതീശൻ പാച്ചേനി എന്നിവരെ സജീവമായി പരിഗണിക്കുന്നതായാണ് സൂചന. കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അധ്യക്ഷ സോണിയാഗാന്ധിയുമായി ഇന്ന് ചർച്ച നടത്തും. രാജേഷ് കൊയ്ക്കൽ വിവരങ്ങളുമായി. രാജേഷ്, ഇതിനിടെ സ്ഥിരമായി തോൽവി ഏറ്റുവാങ്ങുന്ന സതീശൻ പാച്ചേനിയും ലിജുവും ഒന്നും പരിഗണിക്കപ്പെടരുത് എന്ന തരത്തിൽ കെ പി സി സിയിൽ നിന്ന് തന്നെ ഒരു കത്ത് പോയിട്ടുണ്ട് എന്ന വിവരങ്ങളും വരുന്നുണ്ട്. ഇപ്പോൾ ഈ അവസാന ഘട്ടത്തിൽ എങ്ങനെയൊക്കെയാണ് ചർച്ചകൾ നടക്കുന്നത്? ആരുടെ പേരാണ് ഇപ്പോൾ മുൻതൂക്കമുള്ളത്? രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച കോൺഗ്രസിന്റെ ചർച്ചകൾ ഇപ്പോൾ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഇന്നലെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ മുൻ അധ്യക്ഷനായ ദേശീയ അധ്യക്ഷനായ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. രാഹുൽ ഗാന്ധിയുടെ മനസ്സിലുള്ളത് ഒരു യുവ നേതാവിന് അവസരം നൽകണം എന്ന് തന്നെയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ സോണിയാഗാന്ധിയുമായി ഉച്ചയ്ക്ക് മുമ്പ് കെ സുധാകരൻ കൂടിക്കാഴ്ച നടത്താൻ പോകുന്നത്. എന്തായാലും മാനദണ്ഡം സംബന്ധിച്ച് സോണിയാഗാന്ധി വിശദമായി തന്നെ സുധാകരനെ കാര്യങ്ങൾ ധരിപ്പിക്കും. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഒരു തലമുറ മാറ്റം ഈ രാജ്യസഭാ സീറ്റിലും ഉണ്ടായേക്കുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. അതായത് സതീശൻ പാച്ചേനി, എം ലിജു, സാനിമോൾ ഉസ്മാൻ, വി ടി ബൽറാം അടക്കമുള്ളവരുടെ പേരുകളാണ് എപ്പോഴും സജീവമായി പരിഗണിക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ ഹൈക്കമാൻഡ്, അതായത് ഡൽഹിയിലുള്ള ചർച്ചകളിൽ ശ്രീനിവാസൻ കൃഷ്ണൻ എന്ന പേരുകൂടി ഉയർന്നു വന്നിരുന്നു. ഇത്തരത്തിലുള്ള ചുരുക്കപ്പട്ടിക മുൻനിർത്തിയാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത്. എന്നാൽ തുടർച്ചയായി നിയമ തെരഞ്ഞെടുപ്പുകളിൽ തോൽക്കുന്നവരെ ഒഴിവാക്കണമെന്ന മാനദണ്ഡം വന്നാൽ ഒരുപക്ഷെ എം ലിജുവോ അല്ലെങ്കിൽ സതീശൻ പാച്ചേനിയോ അവസാന നിമിഷം ഒഴിവാക്കപ്പെടാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. എന്തായാലും ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇന്നലെ രാത്രി എം പിമാരുമായി ഈ കെ പി സി അധ്യക്ഷൻ കെ സുധാകരൻ പ്രത്യേകം ചർച്ച നടത്തിയിരുന്നു. അവരുടെ കൂടി താല്പര്യം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയമാണ് ഡൽഹിയിൽ പുരോഗമിക്കുന്നത്. എന്തായാലും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ സോണിയാഗാന്ധിയുമായി സുധാകരൻ ചർച്ച നടത്തും. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ പോയി വീണ്ടും കേരള നേതാക്കളുമായി ചർച്ച നടത്തിയ ശേഷം മാത്രമായിരിക്കും രാജ്യസഭാ സ്ഥാനാർത്ഥി ആരെന്ന കാര്യത്തിൽ കെ പി സി സിയും ഒപ്പം തന്നെ ഹൈക്കമാൻഡും വ്യക്തത വരുത്തുകയുള്ളൂ.